ഹായ് ഫ്രണ്ട്സ്, ഞാൻ അരുൺ സത്യൻ. എല്ലാവർക്കും ഓപ്പൺ ഔട്ട് മീഡിയയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ കുട്ടികളെല്ലാം ഇപ്പോൾ വളരെ അധികം പരീക്ഷാ ചൂടിലാണ്. ഒരുപാട് കാര്യങ്ങൾ അവരൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷേ എത്രത്തോളം പഠിച്ചു എന്നതിൽ ഉപരി നമുക്കറിയാം അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, പേപ്പറിൽ എങ്ങനെ എഴുതുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, ഇപ്പോൾ വർഷങ്ങളായിട്ട് വളരെ നല്ല രീതിയിൽ പഠിച്ചു പോകുന്ന പല കുട്ടികൾക്കും പരീക്ഷ എഴുതി കഴിയുമ്പോൾ കുറച്ചൊന്ന് പുറകോട്ട് വരാനും പുറകോട്ട് പോകാനുള്ള സാധ്യതയും, അതുപോലെ തന്നെ ഒരു ആവറേജായി പഠിച്ച ആളുകളൊക്കെ വലിയ രീതിയിലേക്ക് മാർക്കുകളൊക്കെ നല്ല രീതിയിൽ വാങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇതിനെല്ലാം ഉള്ളൊരു കാരണം നമുക്ക് എത്രത്തോളം അറിവുണ്ടെന്നുള്ളതല്ല, അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, അത് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അത് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളോട് എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത് 3 വർഷം യൂണിവേഴ്സിറ്റി വാല്യുവേഷൻ ക്യാമ്പ് പങ്കെടുത്തതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. നമുക്കൊരു ഡെമോ ആൻസർ ഷീറ്റാണ്. നമുക്കറിയാം, നമ്മൾ ആദ്യം ഫില്ല് ചെയ്യേണ്ടത് ഇതിൻ്റെ ഫ്രണ്ട് പേജാണ്. പല ആളുകളും വളരെ അശ്രദ്ധയോട് കൂടിയിട്ടാണ് ഈ ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്യുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്താണോ ഈ ഫ്രണ്ട് പേജ് ക്ലിയറായിട്ട് ഫില്ല് ചെയ്യാതെ നമ്മൾ എത്ര കണ്ടൻറ്റ് ഇതിൻ്റെ ഉള്ളിൽ എഴുതി കഴിഞ്ഞാലും യാതൊരു വിധ കാര്യമില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഫസ്റ്റ് ഇമ്പ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്നാണ്. ഒരു ഫ്രണ്ട് പേജ് കാണുന്ന അല്ലെങ്കിൽ അത് ഫില്ല് ചെയ്ത് കാണുമ്പോൾ തന്നെ ആ കുട്ടിയെ പറ്റിയുള്ള ഒരു ഇമ്പ്രഷൻ ആ വാല്യൂ ചെയ്യുന്ന ഒരാളുടെ മനസ്സിലേ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് സങ്കല്പിച്ച് നോക്കുക, ഒരു വാല്യുവേഷൻ ക്യാമ്പിൽ ഇതേപോലൊരു ഷീറ്റാണ് നമുക്ക് ഒരു ആൻസർ ഷീറ്റ് ഒരു 10 or 25 ഷീറ്റ് ഒരു വിദഗ്ധനായുള്ള ഒരു അധ്യാപകനെ ഏൽപ്പിക്കുന്നു. ആ അധ്യാപനം സംബന്ധിച്ച് അയാൾക്ക് നിങ്ങൾ ഈ കുട്ടി ആണാണോ പെണ്ണാണെന്നോ അല്ലെങ്കിൽ ഏത് സ്കൂളിലാണെന്നോ ഏത് പഠന നിലവാരത്തിലുള്ള ആളാണോ ഇത്തരത്തിലുള്ള ഒരു കാര്യം അറിയുന്നില്ല. ആകെ ഈ ഒരു വാല്യുവേഷൻ പേപ്പറിനെ വെച്ചുള്ള മുൻധാരണ മാത്രമാണ് അയാൾക്കുണ്ടാകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഷീറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിലാണ്. കാരണം വളരെ അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് അതാണ്. കാരണം നമ്മൾ എഴുതുന്ന ഒരു ആദ്യത്തെ ഒരു 5 or 6 ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും അധ്യാപകർക്ക് മനസ്സിലാവും ആ ഒരു കുട്ടിയുടെ നിലവാരം എന്നുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ആദ്യം തന്നെ എല്ലാ ക്വസ്റ്റ്യനുകളും വായിച്ച് ക്ലിയറായിട്ട് നമുക്കതിൽ കൃത്യമായിട്ട് അറിയുന്ന ആൻസർ മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്നുള്ളതാണ്. കാരണം വാല്യുവേഷൻ ക്യാമ്പിൽ നിങ്ങൾക്ക് ഒരുപാട് കോളംസ് ഇവിടെ കാണാം. നിങ്ങളുടെ ഒരു മാർക്ക് ഇവിടെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാർക്ക് ജസ്റ്റ് എടുത്ത് എഴുതുന്നത് ഓരോ കോളത്തിലേക്കാണ്. ഒരു അധ്യാപനം സംബന്ധിച്ച് അത് 1-ാമത്തെ കോളാണെങ്കിലും 2-ാമത്തെ കോളാണെങ്കിലോ ഇനി 5-ോ 10-ോ അല്ലെങ്കിൽ 32-ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിലോ യാതൊരു വിധ പ്രോബ്ലവും ഇല്ല ആ കോളത്തിൽ മാർക്ക് എഴുതുന്നതിന്. അത് നമ്മൾ ഒരു തെറ്റായ ധാരണയാണ്. കൃത്യമായിട്ട് 1, 2, 3 എന്നുള്ള ക്രമങ്ങളിൽ എഴുതണം എന്നുള്ളത് എല്ലാ കുട്ടികളുടെയും ഒരു തെറ്റായിട്ടുള്ള ധാരണയാണ്. കാരണം അങ്ങനെ എഴുതാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന ആൻസറുകളല്ല പലപ്പോഴും നമ്മൾ എഴുതുക. നമ്മളതിന് എന്താ പറയുക, ഒരു കൺസ്ട്രെയിൻഡ് ആയി പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മളാണ് ആ ഇവാലുവേറ്റർ എന്ന് ചിന്തിക്കുക. ഇതേപോലൊരു പേപ്പർ കൈ കിട്ടി ആദ്യം എഴുതിയ 5 questions പക്ക നല്ല ആൻസറാണ് എഴുതുന്നതെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ച് നമുക്ക് നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാവും. ആ ഇമ്പ്രഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ചെയ്യുക. അത്തരത്തിൽ നല്ലൊരു ഇമ്പ്രഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു മാർക്കിലേക്ക് അവർക്ക് പോകാൻ പറ്റുന്നുള്ളതാണ്. അതുകൊണ്ടാണ് നല്ല മാർക്കുള്ള കുട്ടികൾ ഒരു പക്ഷേ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചേഴ്സിനറിയാം അവർ പഠിക്കുന്ന കുട്ടികളാണ്. ആ ഒരു ധാരണയുടെ പുറത്താണ് അവർക്ക് മാർക്ക് ഇടുക. പക്ഷേ ആവറേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ പലപ്പോഴും നല്ല രീതിയിൽ എഴുതി കഴിഞ്ഞാലും ടീച്ചേഴ്സ് ആ ഒരു രീതിയിലായിരിക്കും ഒരു പക്ഷേ വാല്യൂ ചെയ്യുന്നത്. പക്ഷേ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ഇവാലുവേറ്ററെ സംബന്ധിച്ച്, പബ്ലിക് എക്സാമിൻ്റെ ഇവാലുവേറ്ററെ സംബന്ധിച്ച് നിങ്ങളുടെ ആൻസർ ഷീറ്റാണ് അവരെ സംബന്ധിച്ച്, നിങ്ങൾ എന്നുള്ള വ്യക്തിയില്ല, നിങ്ങളുടെ ആൻസർ ഷീറ്റ് മാത്രമാണ് അവരുടെ കയ്യിൽ. അതുപോലെ തന്നെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ്സാണ്, പലപ്പോഴും പ്രോബ്ലം ഒക്കെ ചെയ്തിട്ട് ലാസ്റ്റ് ക്ലിയർ ആവാതെ എഴുതുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ക്ലിയർ ആവാതെ എഴുതി അത് ഒരു ക്ലിയർ ആവാതെ എഴുതി അതിൻ്റെ ആൻസർ ചിലപ്പോൾ തൊട്ടടുത്തു നിന്നൊക്കെ നോക്കി എഴുതുന്നൊരു സ്ഥിതി, അല്ലെങ്കിൽ നമുക്ക് അറിയാത്തത് ക്ലിയർ ആകും. നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളെപ്പോലെ തന്നെ പഠിച്ച് പോയ ആളുകളാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഒരു സമീപനവും കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. കാരണം നിങ്ങൾ ക്ലിയർ ആവാതെ എന്തെഴുതുന്നുണ്ടോ അത് നോക്കി കാണാനുള്ള ഒരു മനസ്സും കഴിവും കുട്ടികൾക്കുണ്ട്, ഇവാലുവേറ്റർക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ 3 കാര്യങ്ങളാണ്. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു.